നമസ്കാരം. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ കറാച്ചിയിൽ ഒരു ചാവേർ ബോംബ് സ്ഫോടനമുണ്ടായി. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയിലെ ഒരു യുവതിയാണ്, ഒരു വനിതാ പ്രവർത്തകയാണ് കഴിഞ്ഞ ദിവസം ചാവേറായി കറാച്ചി യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ പൊട്ടിത്തെറിച്ചത്. കറാച്ചി യൂണിവേഴ്സിറ്റിയുടെ തന്നെ ചൈനീസ് ഭാഷാ പഠനം നടത്തുന്ന ഒരു സ്ഥാപനത്തിന് മുന്നിലാണ് അവരുടെ വാൻ കടന്നുപോകുന്ന സമയത്താണ് ചാവേർ പൊട്ടിത്തെറിച്ചത്. മൂന്ന് ചൈനീസ് പൗരന്മാർ ഉൾപ്പെടെ നാല് പേർ മരിക്കുകയുണ്ടായി. ഇതിൽ ചൈന ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത്. മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധം തങ്ങളുടെ പൗരന്മാർക്കു നേരെയുണ്ടായ ആക്രമണത്തിൽ ചൈന ശക്തമായി അപലപിച്ചു. ബലൂചിസ്ഥാൻ ഭീകരവാദികൾക്കെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളണം എന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു. പാകിസ്ഥാൻ്റെ അംബാസഡറെ വിളിച്ചു വരുത്തിയാണ് ചൈന ഇതിൽ പ്രതിഷേധം അറിയിച്ചത്. നമുക്കറിയാം, ബലൂചിസ്ഥാനിലെ പോരാട്ടങ്ങൾ ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദിവസം മുതൽ, അതായത് 2000-ാം ആണ്ടോടുകൂടി പാകിസ്ഥാനിൽ വലിയ തലവേദന സൃഷ്ടിക്കുന്ന രീതിയിൽ വളർന്നു വന്ന ഒരു ഭീകര സംഘടനയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഒരു പ്രവർത്തക ഷാരി ബലൂച്ച് ആണ് കഴിഞ്ഞ ദിവസം ചാവേറായി പൊട്ടിത്തെറിച്ചത്. ഈ ഷാരി ബലൂച്ചിൻ്റെ ഭർത്താവ് കഴിഞ്ഞ ദിവസം ഒരു ട്വീറ്റ് ചെയ്തിരുന്നു. അതായത്, തൻ്റെ ഭാര്യ നിസ്വാർത്ഥമായി നടത്തിയ ഒരു പ്രവർത്തനമായിരുന്നു അത്, അതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന രീതിയിലാണ്. 8 വയസ്സും 5 വയസ്സുമുള്ള തങ്ങളുടെ കുട്ടികൾ, അവർ അഭിമാനത്തോടുകൂടി വളരും, അവർ തൻ്റെ അമ്മയെ ഓർത്ത് എന്നും അഭിമാനിക്കും, നീ എന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ടവളായിരിക്കും എന്നാണ് ആ ഭർത്താവ് ട്വീറ്റ് ചെയ്തത്. ഷാരി ബലൂച്ച് ഒരു ഉന്നത കുലജാതീയയായ ഒരു സ്ത്രീയാണ്. അവർ സുവോളജിയിൽ മാസ്റ്റർ ബിരുദം നേടിയ ഒരു വ്യക്തിയാണ്. അവരുടെ ഹസ്ബൻഡ് ഒരു ഡെൻറ്റിസ്റ്റാണ്. അവരുടെ പിതാവ് ഒരു കോളേജ് അധ്യാപകനാണ്. ഇങ്ങനെ സമൂഹത്തിൽ വളരെ നിലയും വിലയുമുള്ള ഒരു കുടുംബത്തിൽപ്പെടുന്ന, ആശങ്കയില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യമുള്ള ചുറ്റുപാടുകളുള്ള ഒരു യുവതിയാണ് ചാവേറായി പാകിസ്ഥാനിൽ പൊട്ടിത്തെറിക്കുന്നത്. 2000-ാം ആണ്ടോടുകൂടി പാകിസ്ഥാനിൽ ഉയർന്നു വന്നിട്ടുള്ള ബലൂചിസ്ഥാനിലെ തീവ്രവാദത്തെക്കുറിച്ച് നമുക്കറിയാം. ബലൂചിസ്ഥാൻ ലിബറേഷൻ സംഘടനകൾ എപ്പോഴും പാകിസ്ഥാന് ഒരു തലവേദന തന്നെയായിരുന്നു. ബലൂചിസ്ഥാൻ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ്. പ്രകൃതി വിഭവങ്ങളുടെ ഒരു കലവറയാണ് ബലൂചിസ്ഥാൻ പ്രവിശ്യ. അവിടെ നിന്ന് പാകിസ്ഥാൻ കടത്തിക്കൊണ്ടുപോകുന്ന പ്രകൃതി വിഭവങ്ങൾ അളവറ്റതാണ് എന്നാണ് അവിടുത്തെ നിവാസികൾ പറയുന്നത്. എന്നാൽ അതിനനുസരിച്ചുള്ള പരിഗണനയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലമോ ബലൂചിസ്ഥാൻ നിവാസികൾക്ക് നൽകാറില്ല. ഏതോ മതപരമായ പ്രശ്നങ്ങളാൽ, ജാതീയമായ വംശീയമായ പ്രശ്നങ്ങൾ കാരണം ബലൂചിസ്ഥാനിലെ നിവാസികൾ എന്നും പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ അവഗണന നേരിട്ട് വളർന്നതാണ്. ഈ അവഗണന അത്യന്തം മൂർച്ഛിതാവസ്ഥയിലെത്തുമ്പോഴാണ് ഭീകരവാദം അവിടെ നിന്ന് രൂപപ്പെടുന്നത്. അങ്ങനെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന സംഘടന രൂപം കൊള്ളുന്നു. ചെറിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ, കലാപങ്ങൾ, ഇതെല്ലാം അവർ ആസൂത്രണം ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ ഭരണകൂടത്തോട് എന്നും കലഹിച്ചുകൊണ്ടിരുന്ന ഒരു സംഘടനയാണ്. ഇത്തരത്തിൽ പാകിസ്ഥാൻ മറ്റു രാഷ്ട്രങ്ങളോട് എന്താണോ ചെയ്യുന്നത്, അതിപ്പോൾ പാകിസ്ഥാന് തലവേദനയായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ കശ്മീർ പ്രശ്നത്തിലായിക്കോട്ടെ, അഫ്ഗാനിസ്ഥാനിലായിക്കോട്ടെ, മറ്റ് ലോക രാഷ്ട്രങ്ങളിലേക്ക് തീവ്രവാദവും തീവ്രവാദ ഫണ്ടിങ്ങുമെല്ലാം നടത്തുന്ന ഒരു രാജ്യം എന്ന നിലയിൽ തീവ്രവാദത്തെ ഒരു പ്രതിരോധമായി അല്ലെങ്കിൽ ഒരു ആയുധമായി ഉയർത്തിക്കൊണ്ടുവന്ന രാജ്യം, ആ രാജ്യത്തിനുള്ളിലെ ഏറ്റവും വലിയ പ്രവിശ്യയിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ ഒരു തീവ്രവാദം ഉണ്ടാകുന്നു. ആ തീവ്രവാദം ശക്തിപ്പെടുന്നു. ഒരു വിദേശ രാജ്യത്തെ പൗരന്മാരെ ആക്രമിക്കുന്ന തലത്തിലേക്ക് ഈ പാകിസ്ഥാനിലെ ബലൂചി തീവ്രവാദം വളർന്നിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്തായാലും പുതിയ സാഹചര്യത്തിൽ പാക് സർക്കാരിന് ഇന്ത്യയിൽ നിന്നുള്ള ഭീഷണി മാത്രമല്ല, സ്വന്തം പ്രവിശ്യയിൽ നിന്നുള്ള ഭീഷണി, തൊട്ടടുത്ത അയൽ രാജ്യമായ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഭീഷണി, ഇതെല്ലാം ഒരുമിച്ച് നേരിടുകയാണ്. രാജ്യത്ത് തന്നെ ഒരു അരക്ഷിതാവസ്ഥയുണ്ട്, രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയുണ്ട്, സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്. അപ്പോഴാണ് രാജ്യത്തിനകത്ത് നിരവധി ചൈനീസ് പൗരന്മാരുണ്ട്. പ്രത്യേകിച്ചും ചൈനയുടെ നിരവധി പ്രോജക്റ്റുകൾ പാകിസ്ഥാനിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നിരവധി ചൈനീസ് പൗരന്മാർ പാകിസ്ഥാനിൽ പണിയെടുക്കുന്നുണ്ട്. ഈ ചൈനീസ് പൗരന്മാരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കാതെ പാകിസ്ഥാൻ ഇന്ന് നാണം കെടുകയാണ് ലോകത്തിന് മുന്നിൽ. അപ്പോഴും ബലൂചിസ്ഥാൻ പ്രവിശ്യയോട് അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ നിവാസികളോടുള്ള അവഗണന രൂക്ഷമായിരിക്കെ അവിടെ നിന്ന് വരുന്ന പുതിയ ഭീഷണികൾ പാകിസ്ഥാന് പുതിയ തലവേദന സൃഷ്ടിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.